ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനദിയായ ഒലിവിതാവേ, യുവതയുടെ ടോട്ടോ സെഞ്ചല്ലൂസ്, പ്രിയപ്പെട്ട കടത്തലച്ച, ബൈബിൾ കൺവെൻഷൻ്റെ കൂടെ ചുമതലയുള്ള മോൺസിഞ്ഞോർ പെത്താനം, മോൺസിഞ്ഞോർ മലയപ്പറമ്പിൽ, മോൺസിഞ്ഞോർ പണിയോടിക്കൽ, ബഹുമാനപ്പെട്ട ജേക്കബ് വെള്ളമരുതങ്കലച്ച, പ്രിയപ്പെട്ട മറ്റ് വൈദികരെ, മായ സഹോദരങ്ങളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കഠിനാധ്വാനം ചെയ്ത് ഈ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. മംഗള വാർത്തയുടെ പ്രത്യേകമായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മളുടെ സഭ നമ്മെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. ഈ ദിവസങ്ങളെല്ലാം പ്രധാനമായിട്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് തിരുപ്പിറവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ആചാര്യന്മാരെക്കുറിച്ചുള്ള വായനകളായിരുന്നു നമുക്ക് നൽകിയത്. നമുക്കറിവുള്ളതുപോലെ സക്കറിയായും എലിസബത്തും മറിയവും യോസേപ്പും ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള യോഹന്നാൻ്റെ പിറവിയെക്കുറിച്ചുള്ള കാര്യവുമെല്ലാം മംഗളവാർത്തയിൽ അത്ഭുതകരമായ വിസ്മയകരമായ കാര്യങ്ങൾ പിറക്കുന്നു എന്നതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിന് തന്നെയും വലിയൊരു ദിശാബോധം എങ്ങനെ സ്വന്തമാക്കാം എന്ന് പറഞ്ഞു തരികയാണ്. നമ്മളിവിടെ എല്ലാവരും ഈ പന്തലിലായിരിക്കുമ്പോൾ നമ്മുടെ ദിശാബോധം, നമ്മളുടെ നോട്ടം മാർസ് ലിവായിലേക്കാണ്. എല്ലാവരും മാർസ് ലിവായെ ഈ അൾത്താരയുടെ നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന മാർസ് ലിവായെ നോക്കുകയാണ്. നമ്മളുടെ കാഴ്ചയും കാഴ്ചപ്പാടും സ്ലിവായോട് ചേർന്നും സ്ലിവായിൽ നിന്ന് ഉള്ളതുമാണ്. വാർദ്ധക്യവും വന്ധ്യതയും നിമിത്തം ഇനിയൊന്നും നേടാനില്ല എന്ന് വിചാരിച്ചിരുന്ന സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് ദൈവം സമർത്ഥനായ ഒരു ആൺകുഞ്ഞിനെ നൽകി യോഹന്നാൻ. അത് ഉൾക്കൊള്ളാൻ സക്കറിയായിക്ക് പ്രയാസമായിരുന്നു. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവരുടെ ദേവാലയത്തിൻ്റെ മതുബഹായുടെ വലതുവശത്ത് ധൂപപ്രാർത്ഥന അർപ്പിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തോട് ഒരു മംഗളകരമായ കാര്യമാണ് പറഞ്ഞത്. നിനക്കൊരു കുഞ്ഞ് പിറക്കും. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രായം കവിഞ്ഞു, ഭാര്യ വന്ധ്യയാണ്. അതുകൊണ്ട് അദ്ദേഹം വാസ്തവത്തിൽ വിശ്വസിച്ചില്ല. അദ്ദേഹം അടയാളങ്ങൾ അന്വേഷിച്ചു. ദൈവം അവനെ തന്നെയാണ് ഒരു അടയാളമായിട്ട് കൊടുത്തത്. ഹി ആസ്ക്ഡ് ഫോർ എ സൈൻ ആൻഡ് ഹി ഹിംസെൽഫ് ബിക്കെയിം എ സൈൻ. സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു മുനിയെപ്പോലെ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. യോഹന്നാൻ പിറക്കുന്ന ചലാകർമ്മത്തിൻ്റെ ആ ദിവസം വരെ അടയാളം ചോദിച്ചു വാങ്ങിയതാണ്. അതൊരു ചെറിയ ശിക്ഷയും ഒപ്പം വലിയൊരു ശിക്ഷണവുമാണ്. അദ്ദേഹത്തിൻ്റെ മൗനം വലിയ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ എന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് കീർത്തനം പാടുകയാണ്. അതായിരുന്നല്ലോ ആദ്യത്തെ ഞായറാഴ്ച തിരുസഭ നമ്മളുടെ സഭ നമുക്ക് നൽകിയ സുവിശേഷ ഭാഗം. നമ്മൾ ബാരനായിട്ട് ഫലം പുറപ്പെടുവിക്കുവാൻ ശേഷിയില്ലാതെ ആയി പോകുമ്പോഴും
ദൈവത്തിൻ്റെ റൂഹായിക്ക് നമ്മെ ഫ്രൂട്ട്ഫുള്ളാക്കാനായിട്ട് സാധിക്കും. മംഗള വാർത്ത അതാണ്. അതേ തുടർന്ന് മറിയത്തിന് ദൈവത്തിൻ്റെ മലാഹ പ്രത്യക്ഷപ്പെട്ടു. മറിയത്തിനും എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റുകയില്ല. മറിയം പറഞ്ഞു, ഞാനൊരു കന്യകയാണ്, ഐ എം എ വെർജിൻ, ഞാൻ പുരുഷന് വാക്ക് കൊടുത്തിരിക്കുകയാണ്, പുരുഷൻ എൻ്റെ അടുത്തില്ല. ഈ വാർത്ത പറഞ്ഞപ്പോൾ, ഐ ആം എ വെർജിൻ എന്ന് മറിയൻ ചാടി പറഞ്ഞപ്പോൾ മറിയത്തിനും ചെറിയ സംശയമുണ്ടായിരുന്നു. ഞാൻ യോസേപ്പിനെ വിളിക്കണമോ എന്നാണ് അവിടെ എഴുതപ്പെടാത്ത ഒരു വാക്യം കിടക്കുന്നത്. ഞാൻ വെർജിനാണ്, ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന എൻ്റെ ഭർത്താവ് വളരെ ദൂരെയാണ്, ഞാൻ യോസേപ്പിനെ വിളിക്കണമോ? അപ്പോൾ ദൂതൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ റൂഹ നിൻ്റെ മേൽ വരും. മറിയവും ഒരു അടയാളം ചോദിച്ചു. മറിയത്തിന് അല്പം കൂടെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന അടയാളമാണ് കൊടുത്തത്. നിൻ്റെ ഇളയമ്മയ്ക്ക് ആറാം മാസമാണ്. മലഹ പറഞ്ഞു, പ്രായമായിരുന്നല്ലോ, വന്ധ്യതയിലായിരുന്നല്ലോ, ഇളയമ്മയ്ക്ക് ആറാം മാസമാണ്, നിനക്കുള്ള അടയാളം അതാണ്. അങ്ങനെ രണ്ട് വലിയ അടയാളങ്ങൾ, ഒന്ന് മൗനമായിട്ടും ഒന്ന് വന്ധ്യതയിൽ ഗർഭം ധരിച്ചിരിക്കുന്ന ഇളയമ്മയുടെ രൂപത്തിലും. സഖറിയായിക്ക് തീർച്ചയായിട്ടും അതൊരു സഹനത്തിൻ്റെ പ്രയാസത്തിൻ്റെ നാളുകളായിരുന്നു. ചോദിച്ച് മേടിച്ചതാണ്. ആ വീട്ടിൽ നല്ലപോലെ വർത്തമാനം പറഞ്ഞ് എലിസബത്തിനെ ശുശ്രൂഷിച്ച് വീട്ടുവിശേഷമൊക്കെ പറഞ്ഞ് മര്യാദയ്ക്കിരിക്കാമായിരുന്നു. പക്ഷേ ദൈവം ഒരു വലിയ പരിശീലന കാലഘട്ടം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കാൻ വേണ്ടിയാണ് ആ മൗന കാര്യാലയത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ അനുവാദമില്ലാതെ ഇരിക്കുന്നത് പോലെ അദ്ദേഹം പ്രാർത്ഥിച്ച് ഇരിക്കുകയായിരുന്നല്ലോ. ജോസഫ് ഈ നാളുകളിൽ നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ വായനകളിൽ പലതവണ പ്രത്യക്ഷപ്പെട്ടു. യോസേപ്പ് നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലാത്ത ഒരു വ്യക്തിത്വമാണ്. ആവിലായിലെ വിശുദ്ധ തെരേസ് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ഗുരുവിനെ ലഭിക്കുന്നില്ലെങ്കിൽ നസ്രത്തിലെ മരപ്പണിക്കാരൻ യോസഫിനെ ഗുരുവായി സ്വീകരിച്ചാൽ മതി. തെരേസിൻ്റെ വലിയൊരു പ്രബോധനമാണത്. യോസഫിനെ ഗുരുവായിട്ട് സ്വീകരിച്ചാൽ മതി. യോസഫ് ഒന്നും സംസാരിക്കാത്തയാളാണ്. യോസഫിനെക്കുറിച്ചും അധികമൊന്നും അക്കാലത്ത് വേദപുസ്തകത്തിലും മറ്റ് പത്തുകളിലും ഒന്നും നമ്മൾ കാണുന്നില്ല. സഭയും ദീർഘമായ ഒരു കാലഘട്ടം യോസഫിനെക്കുറിച്ച് ഏതാണ്ട് മൗനം ദീക്ഷിച്ചു പിന്നീട്. പക്ഷേ കടൽ പോലെ ആഴമുള്ള ഒരാളാണ് മറി യോസേപ്പ്. ഓളിയംസ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. മൗനത്തിൻ്റെ വലിയ ഒരു സാഗരമാണ് ജോസഫെന്ന് പരിശുദ്ധ മാർപ്പാപ്പമാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും മൗനം കൊണ്ട് എല്ലാം പഠിപ്പിച്ച വ്യക്തിയാണ് മറി യോസേപ്പ്. വലിയൊരു ഒരു സാഗരം, ശാന്തനായ, ധാർമ്മികനായ, നിഷ്കളങ്കനായ ഒരു പിതാവ്. ആ പിതാവിനെക്കുറിച്ചാണ്
ഈ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ നിന്ന് കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇറങ്ങി വരുന്നതുമെല്ലാം മറിയോസേപ്പ് നമുക്ക് വലിയൊരു ഒരു ശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സൈലൻസ്, അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നു, പക്ഷെ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുന്നതാണ്. മറിയോസേപ്പിൻ്റെ സൈലൻസ് ദൈവത്തോടുള്ള സംഭാഷണം തന്നെയായിരുന്നു ഉറപ്പായിട്ടും. യോസഫിൻ്റെ സ്വപ്നങ്ങൾ വെറും നമ്മൾ കിനാവ് കാണുക എന്ന് പറയുമല്ലോ, അതൊന്നുമല്ലായിരുന്നു. അദ്ദേഹം കണ്ട സ്വപ്നം എന്താണ്? മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഒരു കുട്ടി നിനക്ക് പിറക്കും. അതായിരുന്നു യോസഫിൻ്റെ സ്വപ്നം. യോസഫ് ഇബ്രാഹത്തെപ്പോലെ, മോശയെപ്പോലെ, എലിയായെപ്പോലെ, യെശയ്യായെപ്പോലെയെല്ലാം വലിയ സ്ഥാനം തിരുസഭയിൽ സ്വീകരിച്ചു നിൽക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. യോസഫിൻ്റെ കിനാവുകൾ കാണാൻ നമുക്കും കഴിയണം. സംശയലേശമന്യെ കുടുംബബന്ധങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. യോസഫിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം ഒന്നും ഉപേക്ഷിച്ച് കളയുകയില്ല. ഇറ്റലിയിൽ ഫറോണയിൽ ഒരു കുടുംബം മറിയോസേപ്പിനോട് മാത്രമേ അവർ മധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. നമ്മൾ അൽഫോൻസാമ്മയോട്, കുഞ്ഞച്ഛനോട്, ചാവരപ്പുണ്ണിവാനോട് ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ആ കുടുംബം യോസഫിനോട് മാത്രമേ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയുള്ളൂ. അവർ മരിച്ച് സ്വർഗകവാടത്തിലെത്തിയപ്പോൾ പത്രോസിനെ ആദ്യം കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായിട്ടും യോസഫിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ ലോകത്തിൽ ജീവിച്ച ആളുകളാണ്. പത്രോസ് പറഞ്ഞു, മറ്റ് ആരുടെയും മധ്യസ്ഥം പ്രാർത്ഥിച്ചതായിട്ട് എൻ്റെ അറിവിൽ ഇല്ലല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞു, സ്വർഗത്തിൻ്റെ വാതക്കിലാണ് നിൽക്കുന്നത്, യോസഫ് ഇവിടെ ഒന്ന് ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ആ ഗ്രന്ഥകാരൻ പത്രോസ് യോസഫിനെ വിളിച്ചു വരുത്തുകയും ഈ യോസഫിൻ്റെ ഭക്തരെ കാണാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. അവരെ യോസഫിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പത്രോസ് അപ്പോഴും യോസഫിനെ താല്പര്യപൂർവ്വം നോക്കുന്നതായിട്ട് അദ്ദേഹത്തിന് യോസഫിന് മനസ്സിലായില്ല. ആ പുസ്തകം അവസാനിക്കുന്നത് യോസഫ് പറയുന്ന ഒരു കാര്യമാണ്, ഒന്നുകിൽ എൻ്റെ ഈ ഭക്തരെ വാതിൽ തുറന്ന് സ്വർഗത്തിനകത്തേക്ക് കടത്തിവിടണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെയും മകനെയും കൊണ്ട് പുറത്തേക്ക് പോകും എന്ന്. കാര്യം മനസ്സിലായല്ലോ. സ്വർഗത്തിൽ ഈശോയും പരിശുദ്ധ അമ്മയും എല്ലാമുണ്ട്. ഒന്നുകിൽ എൻ്റെ ഭക്തരെ സ്വർഗത്തിലേക്ക് കടത്തിവിടണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ട് താമസം മാറ്റും. ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നുവോ അവിടെയാണ് സ്വർഗം. ആ കഥ നമ്മളുടെയും കഥകളാകണം. നമ്മൾ വിശുദ്ധരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെത്താനാണ്. അൽഫോൻസാമ്മയോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ എത്താൻ വേണ്ടിയാണ്. മറിയോസേപ്പ് നമുക്കെല്ലാവർക്കും വലിയൊരു സംരക്ഷണം നൽകുന്ന വ്യക്തി എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ. നമ്മളീ നാളുകളിൽ എപ്പോഴും തിരുപ്പിറവിയുടെ ദിവസത്തേക്ക് നടന്ന്
അടുക്കുകയാണ് ഓരോ മണിക്കൂറും. പൗരസ്ത്യ ക്രൈസ്തവ കലാപാരമ്പര്യത്തിൽ ഐക്കണുകൾ ധാരാളമുണ്ട്. സ്റ്റാച്യൂസ് അല്ലാത്ത ഐക്കൺസ്, അത് സ്വർഗത്തിലേക്കുള്ള വിൻഡോസാണ് എന്ന് നമുക്ക് അറിയാം. തിരുപ്പിറവിയുടെയും ഐക്കൺസ് വളരെയധികമുണ്ട്. ഒരു നല്ല തിരുപ്പിറവി ഐക്കണിൽ ആ ഐക്കണിൻ്റെ മധ്യഭാഗത്ത് ഇരുൾ നിറഞ്ഞ ഒരു ഗുഹ മുഖത്താണ് ഈ ഐക്കൺ കലാകാരൻ പ്രതിഷ്ഠിക്കുന്നത്. പുൽത്തൊട്ടിയിലായിരുന്നു ശിശു കിടക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഇരുട്ടിലേക്ക്, ആഴത്തിലേക്ക്, ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രകാശം ആ കുഞ്ഞിൻ്റെ മുകളിൽ പതിക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും അമ്മയായ മറിയവും നീതിമാനായ യോസേപ്പും മലാഖമാരും നക്ഷത്രങ്ങളും കാളയും കഴുതയും എല്ലാം ഉണ്ട്. ദ പാരഡൈസ് ദറ്റ് ഈസ് വിതിൻ ദ കേവ്, ദ ഹെവൻ വിതിൻ ദ കേവ്, അതാണ് ആ ഐക്കണിൻ്റെ നടുവിൽ എഴുതിയിരിക്കുന്നത്. ദ പാരഡൈസ് ദറ്റ് ഈസ് വിതിൻ ദ കേവ്, ഗുഹയ്ക്ക് ഉള്ളിലെ പറുദീസ അല്ലെങ്കിൽ സ്വർഗം, അതാണല്ലോ തിരുപ്പിറവിയുടെ കാതലായിട്ടുള്ള യാഥാർത്ഥ്യം. ഈ പ്രപഞ്ചം അതിൻ്റെ നഷ്ടതാളം കണ്ടെത്തുന്ന മനോഹരമായ നിമിഷമാണ് തിരുപ്പിറവി. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുടെ യഥാസ്ഥാനപ്പെടുത്തലാണ് തിരുപ്പിറവി. ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി കണ്ട് മനസ്സിലാക്കുകയാണ്. മനുഷ്യവംശം വെടിപ്പുള്ള ഒരു കന്യകയെപ്പോലെ മാറണം എന്ന് നമ്മെ ഒരിക്കൽ കൂടി പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ പാരഡൈസ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇന്നത്തെ ക്രൈസ്തവരെ കണ്ടാൽ അവരുടെ മുമ്പിൽ ഒരു ബോർഡ് എഴുതി തൂക്കിയിട്ടുണ്ട്, നോ വേക്കൻസി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മറിയവിശേപ്പിനും മറിയത്തിനും സത്രത്തിൽ ഇടം കിട്ടാത്തതിനെക്കുറിച്ചുള്ള സൂചനയാണല്ലോ. ഒരു ക്രൈസ്തവനെ കാണുമ്പോൾ മറ്റൊരുവന് തോന്നുന്ന ഒരു ഇംപ്രഷൻ, നോ വേക്കൻസി, എന്നോടൊന്നും പറയണ്ട, എനിക്കൊരു സ്പേസും ഇനി തരാനില്ല, എനിക്ക് മറ്റൊന്നിനും എൻ്റെ പ്രവർത്തനങ്ങളിൽ സ്ഥാനമില്ല, ഇടമില്ല, ഇങ്ങനെ ഒരു ചിന്തയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ബാഹ്യമായ ആഘോഷങ്ങൾക്ക് എന്താണ് അർത്ഥം? ഉദയരശ്മിയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു എന്നതുപോലെ നമുക്കും തോന്നും, മറ്റുള്ളവർക്കും തോന്നും. നോ വേക്കൻസി. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി, നമ്മുടെ പെരുമാറ്റം വഴി, നമ്മുടെ സംസാരം വഴിയെല്ലാം നമ്മൾ കൊടുക്കുന്ന മതിപ്പ് അതായിരിക്കും. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഇപ്രകാരം എഴുതുന്നു, നിന്റെ ആത്മാവിൽ ഉണ്ണി പിറക്കുന്ന നിമിഷങ്ങളിലെല്ലാം നീ തന്നെയാണ് ക്രിസ്തുമസ്. നന്മകളാൽ നീ സ്വയം അലങ്കൃതനാകുമ്പോൾ ക്രിസ്തുമസ് അലങ്കാരങ്ങളും നീ തന്നെയാണ്. ലോകത്തിന് ശാന്തിയും സ്നേഹവും നീതിയും അറിയിക്കുമ്പോൾ നീ തന്നെയാകും
മലഹമ, നിന്റെ കൈവശമുള്ള ഏറ്റവും നല്ലത് നീ അവന് അർപ്പിക്കുമ്പോൾ ജ്ഞാനികളായ രാജാക്കന്മാരും നിന്നിൽ തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധ പിതാവ് തിരുപ്പിറവിയെ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റപ്പെടേണ്ടതാണ് എന്നതിലേക്കുള്ള ഒരു വലിയ സന്ദേശമാണ് പരിശുദ്ധ പിതാവ് നൽകുന്നത്. നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. സക്കറിയായുടെ മൗന വാത്മീകം അദ്ദേഹത്തെ വലിയ കരിസ്മാറ്റിക്കാരനാക്കി. ബെനഡിക്തുസ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് തുടങ്ങുന്ന വലിയ കീർത്തനം അദ്ദേഹത്തെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം മൗനം ദീക്ഷിച്ച് ഒരു മുനിയെപ്പോലെ ദൈവത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ കൊണ്ടു നടന്നതുകൊണ്ടാണ്. പിറവി ഒരു തുറവിയാണ്. നമ്മുടെ ഹൃദയത്തിൽ ആണ് ആ തുറവി കാണിക്കേണ്ടത്. മനുഷ്യനാവുന്നതിൻ്റെ ഒന്നാം പാഠമാണ് ക്രിസ്മസ്. പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. തിരുപ്പിറവി ഒരു വെല്ലുവിളിയാണ്. ദൈവത്തിന് മനുഷ്യനാകാൻ സാധിച്ചെങ്കിൽ, മനുഷ്യർക്ക് നല്ല മനുഷ്യരാകാൻ എന്താണ് പ്രയാസം? അതാണ് തിരുപ്പിറവി നമുക്ക് നൽകുന്ന സന്ദേശം. ദൈവത്തിന് മനുഷ്യനാകാൻ സാധിച്ചാൽ എന്തുകൊണ്ട് നമുക്ക് നല്ല മനുഷ്യരായിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ വഹിക്കുന്നവരാകാൻ സാധിക്കാതെ പോകുന്നു? എന്തുകൊണ്ട് നമുക്ക് ദൈവികമായ ഒരു ഗ്രേസ്ഫുള്ളായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്നു? കർത്താവിൻ്റെ കൂട്ടത്തിൽ പീഡാസഹനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം താങ്കളുടെ വീട്ടിലേക്ക് പോയി. ചുരുക്കം പേരൊഴികെ ഈശോ ഒലിവുമലയിലേക്ക് പോയി. വീട് വിടാനുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം വീട് എന്നത് വിടാനുള്ളതാണ്, വിട്ടുകളയാനുള്ളതാണ്, ഉപേക്ഷിക്കാനുള്ളതാണ്. അപ്പം തരുന്നവനാണ് അപ്പൻ എന്ന അർത്ഥവാക്യമുണ്ടല്ലോ. അപ്പം തരുന്നവനാണ് അപ്പൻ. ജീവൻ്റെ അപ്പമായ ഈശോയെ തന്ന ദൈവമാണല്ലോ ഫാദർ, അപ്പൻ. നമ്മളിവിടെ കടന്നു പോകേണ്ട വീടുകളിൽ താമസിക്കുന്നവരാണ്, റെസിഡൻ്റ് ഏലിയൻസ് എന്ന് പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റെസിഡൻ്റ് ഏലിയൻസ് ഒരു പാരഡോക്സിക്കലായിട്ടുള്ള എക്സ്പ്രഷനാണല്ലോ. നമ്മളിവിടെ റെസിഡൻ്റായിട്ടുള്ളവരാണ്, പക്ഷേ ഏലിയൻസാണ്, കടന്നു പോകേണ്ടവരാണ്, വിട്ടുകളയേണ്ട പാർപ്പിടങ്ങളിൽ താമസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അല്പവിശ്വാസത്തിൻ്റെയും വിമർശനങ്ങളുടെയും കാളക്കുട്ടികളെ തച്ചുടയ്ക്കാൻ ധൈര്യമുണ്ടോ നമുക്ക്? അതാണ് ചോദ്യം. സാമൂഹിക തിന്മകൾ പെരുകുന്നത് എന്തുകൊണ്ടാണ്? തച്ചുടയ്ക്കേണ്ടതിനെ അപ്രകാരം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ബാഹ്യമായിട്ടുള്ള അലങ്കാരങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഏലിയായുടെ കർമ്മേല് മല സത്യസന്ധതയുടെ തീനാളമാണ്. താബോറുമല കയറുമ്പോൾ സ്വന്തം കാര്യം മറന്നുകളയണം.
ശിഷ്യന്മാരതാണല്ലോ ചെയ്തത്. കർത്താവിൻ്റെ കൂട്ടത്തിൽ മല കയറിയപ്പോൾ ത്രോസ് പറഞ്ഞു, മൂന്ന് കൂടാരങ്ങൾ പണിയാം, നിനക്ക്, മോശയ്ക്ക്, എലിയായിക്ക്. മലമുകളിൽ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല. താഴ്വരകളിലാണ് നമ്മൾ സ്വാർത്ഥരായിട്ട് വീടുകൾ പണിത്, മറ്റാർക്കും പ്രവേശനമില്ലാതെ തിണ്ണയില്ലാത്ത വീടുകളാണല്ലോ ഇന്നത്തെ എല്ലാം. മറ്റാരെയും കയറ്റി ഇരുത്താൻ നമുക്കിഷ്ടമില്ല. പണ്ട് വലിയ തിണ്ണയും വലിയ മുറ്റവുമായിരുന്നു നസ്രാണികളുടെ, ഈ മീനച്ചിൽ താലൂക്കിൻ്റെ എല്ലാ വീടുകളും അങ്ങനെയായിരുന്നു. എല്ലാവരും വരട്ടെ, തിണ്ണയിലിരിക്കട്ടെ, മുറ്റത്ത് അവർക്ക് നിൽക്കാൻ ഇടം കൊടുക്കാം. അങ്ങനെയുള്ള വിശാലമായ കാഴ്ചപ്പാടുകളെല്ലാം തട്ടിക്കളഞ്ഞ് തിണ്ണകളില്ലാത്ത, മുറ്റം പോലുമില്ലാത്ത മാളികകൾ മാത്രമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ തിരുപ്പിറവി. ദൈവത്തെ നമ്മൾ, നമുക്കുമറിയാമല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നമ്മളൊരു കുടിൽ കെട്ടുന്നത്. പള്ളികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, വലിയ സ്ഥാപനങ്ങളാണെല്ലാം തന്നെ, വലിയ വീടുകളാണെല്ലാം തന്നെ. നമുക്കുമറിയാം അത്തരം വീടുകളിൽ ദൈവം പറക്കലെന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ പുൽക്കൂട് പണിയുന്നത്. അല്ല, വീട് മതിയായിരുന്നല്ലോ, നമ്മുടെ വീട് മതിയായിരുന്നല്ലോ, നമ്മുടെ സ്ഥാപനങ്ങൾ മതിയായിരുന്നല്ലോ. നമുക്കുമറിയാം ദൈവം പറക്കണമെങ്കിൽ വിനയവും ലാളിത്യവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ പിറവി നടക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് കുടിലുകൾ കെട്ടി, ഓലപ്പുരകൾ കെട്ടി, കർത്താവ് അവിടെ പിറക്കട്ടെ എന്നെങ്കിലും നമ്മൾ കരുതുന്നത്. ഞാൻ ഒരു നിമിഷം ഇന്നത്തെ സുവിശേഷത്തെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യോഹന്നാനെക്കുറിച്ചായിരുന്നല്ലോ ഇന്നത്തെ സുവിശേഷം. പരിശുദ്ധ കുർബാനയിലെ മത്തായിയുടെ സുവിശേഷം 11:7-15 വാക്യങ്ങൾ. യോഹന്നാൻ്റെ വലിയൊരു വ്യക്തിത്വം അവിടെ സുവിശേഷകൻ കർത്താവിലൂടെ അവതരിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ വേഷം, വസ്ത്രം, വാക്കുകൾ ഒക്കെ നമുക്കറിയാം. ഭക്ഷണത്തിലും ഭാഷണത്തിലും ഭൂഷണത്തിലും എല്ലാം വ്യത്യസ്തനായ ആളായിരുന്നല്ലോ യോഹന്നാൻ. ആ കുട്ടി പിറക്കുന്നതിന് മുൻപ് തന്നെ സക്കറിയായോടും എലിസബത്തിനോടും ദൂതൻ പറഞ്ഞു, ഇവൻ ആൺകുഞ്ഞാണ്, അവൻ മദ്യപിക്കുകയില്ല. മദ്യപിക്കുകയില്ലാത്ത ഒരാൺകുഞ്ഞ് മാതാപിതാക്കൾക്ക് 100 വയസ്സിനോടടുത്ത് ഇരിക്കുമ്പോൾ പിറക്കുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണുള്ളത്? മദ്യപിക്കുന്ന മക്കളുള്ള മാതാപിതാക്കളുടെ ദുരന്തം എത്ര വലുതാണ്! എന്തുകൊണ്ടാണ് അവൻ മദ്യപിക്കുകയില്ല, ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുകയില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞത്? അതായിരുന്നു മംഗളവാർത്ത, അതായിരുന്നു ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഹന്നാൻ്റെ വ്യക്തിത്വം കർത്താവ് അനേകം തവണ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ മിടുക്കനായിട്ട് വലിയവനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെ കുറിച്ചാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അതിൽ മിടുക്കന്മാരുണ്ട്. അതാണല്ലോ എൻ്റെ അർത്ഥം. സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. കൂട്ടിച്ചേർത്ത് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാനേക്കാൾ വലിയവനാണ്. വലിയൊരു പാരഡോക്സ് ആണല്ലോ ആ പറഞ്ഞത്.
സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ ഏറ്റവും വലിയവനാണ് യോഹന്നാൻ, ദൈവത്തിൽ നിന്ന് പിറക്കുന്നവൻ, സ്വർഗരാജ്യത്തിലേക്ക് പിറന്നു വീഴുന്നവൻ അതിനേക്കാൾ വലിയവനാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? യോഹന്നാൻ ഈശോയുടെ ഫോർറണ്ണറായിരുന്നു, ഈശോയ്ക്ക് വഴി ഒരുക്കുന്നവൻ മാത്രമായിരുന്നു. ഈശോയുടെ ഫ്രണ്ട് റണ്ണർ അല്ല യോഹന്നാൻ. യോഹന്നാൻ പ്രസംഗിച്ചത്, പ്രവാചകന്മാർ പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കുന്ന, വെട്ടി ഒരുക്കുക എന്ന ആ കർമ്മമാണ്. ദൈവരാജ്യം പ്രഘോഷിക്കുന്നത് ഈശോയാണ്, ദൈവരാജ്യം പ്രസംഗിക്കുന്നത് ഈശോയാണ്. സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണ്. ദൈവത്തിൻ്റെ റൂഹായിൽ നിന്ന് പിറന്ന ഈശോ അതിനേക്കാൾ എത്രയോ വലിയവനാണ്. ഈശോയുടെ ദൈവരാജ്യ സന്ദേശം കേൾക്കുന്നവൻ, വെറും ലോകത്തിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് പിറക്കുന്ന മനുഷ്യരേക്കാൾ എത്രയോ വലിയവരാണ്. അതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈശോ കൂട്ടിച്ചേർത്ത് പറഞ്ഞല്ലോ, ദൈവരാജ്യം ബലവശ്യമാണ്, ചടഞ്ഞുകൂടിയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല, കരുത്തുള്ളവർക്ക് വേണ്ടിയാണ്. ബലിഷ്ഠന്മാർക്ക് മാത്രമേ അത് കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. ബലവശ്യമാണ്, അതിന് കർക്കശ്യമായ നിലപാടുകൾ എടുക്കേണ്ടി വരും. ആരോടാണ് നമ്മൾ ബലം പിടിക്കേണ്ടത്? ഈ ലോകത്തോടാണ്, നമ്മളോടാണ്, നമ്മളുടെ സ്വാർത്ഥതകളോടാണ്. നമ്മളുടെ ഹൃദയത്തിൽ ദൈവം പിറക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം യോഹന്നാൻ അതുവരെ പൂർണ്ണമായിട്ട് കേട്ടില്ല. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം പറഞ്ഞ് പൂർത്തീകരിച്ചു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പൂർണ്ണമായിട്ട് യോഹന്നാൻ കേട്ടില്ല, എത്തിയില്ല, യോഹന്നാൻ അറിഞ്ഞതുമില്ലായിരിക്കാം. അതാണ് ഈശോ പറഞ്ഞത്, ഇത് ബലവശ്യമാണ്, ഇതിന് നിങ്ങളുടെ മനസ്സിൻ്റെ തുറവി ആവശ്യമാണ്. പിറവി തുറവിയാണ്. അപ്പം തരുന്നവൻ അപ്പനാണ്. നമ്മളുടെ മനസ്സിൻ്റെ തുറവി ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാനായിട്ടുള്ള ആ തീവ്രമായ ആഗ്രഹമാണ്. നമ്മൾ ഫോറിനേഴ്സായിട്ട് മാത്രം നിന്നാൽ പറ്റില്ല. ഈശോ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ പോകണം. ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് ഈ സുവിശേഷവുമായിട്ട് പോകണം. അപ്പോഴാണ് നമുക്ക് ഈ വചനം നമ്മളിൽ മാംസം ധരിക്കുന്ന, നമുക്ക് ആ സത്യത്തെ ഇൻറ്റേണലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. രക്ഷയുടെ സുവിശേഷം പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. യോഹന്നാനേക്കാൾ വലിയവരാണ്, യോഹന്നാനേക്കാൾ ബ്ലെസ്ഡാണ്. ഈശോ പറഞ്ഞു, ഇതാണ് സത്യം, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈശോ പറഞ്ഞത് ചെവിയോടുകൂടി അവിടെ നിന്ന ബഹുഭൂരിപക്ഷം ആളുകളും യഹൂദന്മാർ കേട്ടില്ലല്ലോ. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ, ഹൃദയത്തിൽ തുറവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് ഈ ദിവസങ്ങളെല്ലാം നമ്മളുടെ ചെവി കൊണ്ട് നമുക്ക് കേൾക്കണം. Everyone has ears, but everyone could not hear Jesus' words. എല്ലാവർക്കും നമുക്ക് ചെവികളുണ്ട്, പക്ഷെ
പക്ഷെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് എല്ലാവർക്കും പറ്റുന്നില്ല. അതാണ് ഈശോ പറഞ്ഞത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, അതിന് മനസ്സും താല്പര്യവും ഉള്ളവൻ കേൾക്കട്ടെ. മറ്റൊരുവൻ നമ്മളുടെ അരമുറുക്കുമ്പോൾ, നമുക്ക് പ്രായപൂർത്തിയായി, നമ്മളുടെ കുട്ടിത്തങ്ങളെല്ലാം മാറി, പക്വത വന്നു, ബാഹ്യമായ അർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും നമുക്ക് വാർദ്ധക്യമായി, രോഗമായി, ആരെങ്കിലും നമ്മളെ കൈപിടിച്ച് കൊണ്ടു നടക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ അരമുറുക്കി അവർ പറയുന്നതെല്ലാം കേൾക്കണം. അപ്പോൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതേ നമുക്ക് പറ്റൂ. സഭയുടെ പിതാക്കന്മാർ ആ തിരുവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ മറ്റൊരുവൻ പരിശുദ്ധരൂഹായാണ്, പരിശുദ്ധരൂഹ വന്ന് നമ്മളുടെ അരമുറുക്കി സത്യവിശ്വാസത്തിൽ നമ്മെ സ്ഥിരപ്പെടുത്തുമ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ കടലാഴങ്ങളിലേക്ക് നമുക്ക് മാറാൻ പറ്റും, കടക്കാൻ പറ്റും. പിതാക്കന്മാരുടെ വ്യാഖ്യാനം അതാണ്. മറ്റൊരുവൻ പാറക്കളിത്തയാണ്, ഇവിടെയും ആ മറ്റൊരുവൻ ദൈവത്തിൻ്റെ റൂഹ ഇവിടെ പെയ്തിറങ്ങി നമ്മളുടെ അരമുറുക്കി മറ്റൊരിടത്തേക്ക് നമ്മളുടെ ചിന്തകളെ കൊണ്ടുപോകാതെ ദൈവവുമായിട്ട് കൂട്ടിക്കെട്ടി നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ദൈവത്തിൻ്റെ റൂഹ നമ്മുടെ മേൽ ആവശ്യിക്കട്ടെ. പണ്ഡിതനായ മാർക്ക് ട്വൈൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എ പേഴ്സൺ ഹു വോണ്ട് റീഡ് ഹാസ് നോ അഡ്വാൻറ്റേജ് ഓവർ എ പേഴ്സൺ ഹു കോണ്ട് റീഡ്. നമുക്ക് കണ്ണുണ്ട്, പക്ഷെ വായിക്കാൻ മനസ്സില്ല. കണ്ണില്ലാത്തവനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എ പേഴ്സൺ ഹു വോണ്ട് റീഡ് ഹാസ് നോ അഡ്വാൻറ്റേജ് ഓവർ എ പേഴ്സൺ ഹു കോണ്ട് റീഡ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണണം, നമ്മുടെ ഹൃദയക്കണ്ണുകൊണ്ട് നമ്മൾ എല്ലാം കണ്ട് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ റൂഹ ദൈവിക രഹസ്യങ്ങളുടെ അനന്തമായ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകണം. സഭയുടെ പിതാക്കന്മാർ എത്രയോ പേര് പറഞ്ഞു വച്ചിരിക്കുന്നു, ദൈവവചനം കുഞ്ഞാടുകൾക്ക് നടന്നു പോകാനുള്ള ചെറിയ തോടുകളും ആനകൾക്ക് നീന്തി തുടിക്കാനുള്ള വലിയ കടലുമാണ്. ദൈവവചനം നമുക്ക് സാധിക്കുന്നത് പോലെ നമ്മൾ അബ്സോർവ് ചെയ്താൽ മതി. കുഞ്ഞാടുകൾക്ക്, കൊച്ചുകുട്ടികൾക്ക് നടന്നു പോകാൻ, അവർക്ക് കേൾക്കാനുള്ള കഥകൾ, അവർക്ക് ഈശോ എന്നും പരിശുദ്ധ അമ്മയെന്നും പരിശുദ്ധ ആത്മാവെന്നും ഒക്കെ കേട്ടാൽ മതി. കുഞ്ഞാടുകൾക്ക് നടന്നു പോകാനുള്ള ചെറിയ തോടുകളും ആനകൾക്ക്, വലിയ പണ്ഡിതന്മാർക്ക്, മൂലഭാഷകൾ അറിയാവുന്നവർക്ക് അതിൻ്റെ ഓരോ വാക്കിൻ്റെയും പാഴ്സിംഗിലേക്ക് കടന്ന് അതിൻ്റെ അന്തരാർത്ഥങ്ങൾ ഗ്രഹിക്കാൻ എത്രമാത്രം പരിശ്രമിച്ചാലും മതിയാവുകയില്ല. വലിയ ആനകൾ നീന്തി തുടിച്ചാലും അതിൻ്റെ അടിത്തട്ടിൽ പോയി മുട്ടുകയില്ല. ദൈവവചനം അത്ര വലിയ ശകരമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ഈ സന്ധികളിലെല്ലാം പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തു, ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വലിയ പിതാവ് ഇവിടെ ഉണ്ട്. പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ ബലമാണ്. ബലിഷ്ഠമായ പാറയാണ് ആ സാന്നിധ്യം. നമുക്കെപ്പോഴും ഒരു ഉറപ്പുള്ളത് പിതാവ് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. ആ ഉറപ്പ് ഈ പന്തലിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി കണ്ട് വിലയിരുത്തി പഠിച്ച് ക്രമീകരിച്ച മോൺസിഞ്ഞോർ ബെത്താനവും ബഹുമാനപ്പെട്ട വെള്ളമരുതങ്കൽ ഷാജി അച്ഛനും അവരോട് ബന്ധപ്പെട്ട വലിയ ടീം, ഞാൻ കൂടുതൽ സമയമെടുത്തതിലേക്കൊന്നും പോകുന്നില്ല, അവരെല്ലാവരും ഈ സ്റ്റേജിലുണ്ട്, സ്റ്റേജിൻ്റെ ഭാഗങ്ങളിലുണ്ട്, ഈ പന്തലിലുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ക്രമീകരണങ്ങളെല്ലാം. നമ്മൾ നല്ല ഡിസിപ്ലിൻഡായിട്ട് പെരുമാറണം. നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളൊക്കെ
സമൂഹത്തിലുള്ളത് എല്ലാവർക്കും അറിയാം. പോലീസ് ഡിപ്പാർട്ട്മെൻ്റെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ DYSP നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെയാണ്. രൂപതയുടെ ഏത് പൊതു ആവശ്യങ്ങൾ വരുമ്പോഴും ഞാൻ തുടർച്ചനോട് പറയാറുണ്ട്, നമ്മുടെ DYSPയോട് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, നമുക്കിങ്ങനൊരു കാര്യമുണ്ട്. അദ്ദേഹം എപ്പോഴും ആ ഇടപെടലുകൾ നടത്തുകയും അവരുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ സമീപ പ്രദേശങ്ങളിലുണ്ട്. അവർ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മളുടെ ഡിസിപ്ലിൻ കാത്തു പാലിക്കാൻ വേണ്ടിയാണ്. നമുക്കാർക്കും ഒരപകടവും വരാതെ ദൈവവചനം നമുക്ക് തൃപ്തിയോടുകൂടി കേൾക്കാൻ വേണ്ടിയാണ്. അതിനെല്ലാം ദൈവം തന്ന ആ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഒരിക്കൽ കൂടി മോൻസിഞ്ഞോർ യഥാനത്തിന് പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിനങ്ങളിലെല്ലാം അവർ രാത്രിയും പകലും പള്ളികളിലും സ്ഥാപനങ്ങളിലും കോളേജുകളിലും എല്ലാം പോയി ഞങ്ങളെ കണ്ട് പറഞ്ഞ് ഈ വചന വിരുന്നിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ലക്ഷകരമായ കാര്യമാണ്, അവരെല്ലാവരും മടുത്തിട്ടുണ്ട്. എങ്കിലും അതെല്ലാം നമുക്ക് ഈ തിരുപ്പിറവിയുടെ ആ ഒരു മഹാത്മ്യം, ദൈവികമായ ഒരു അടുപ്പം, ഇഷ്ടം, വാത്സല്യമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉരുവാക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനും ചാവറപ്പുണ്യവാനും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ബുദ്ധിതൻ്റെ വലതുകരം നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് ഔപചാരികമായിട്ട് ഈ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 41-ാമത്